തൃശൂർ CPIM ജില്ലാ കമ്മിറ്റിയുടെ ബാങ്ക് ഓഫ് ഇന്ത്യയിലെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചു. ആദായ നികുതി വകുപ്പിൻ്റെതാണ് നടപടി. CPIMൻ്റെ ആദായ നികുതി റിട്ടേൺസിൽ ഈ അക്കൗണ്ടുകളുടെ വിവരങ്ങളില്ല. വിവരങ്ങളുമായി എട്ടി അശ്വതി ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. അശ്വതി, ഈ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിക്കുന്നതിന് ആദായ നികുതി വകുപ്പ് നൽകുന്ന വിശദീകരണം എന്താണ്? CPIMൻ്റെ വാദം എന്താണ്? ജിംഷാദ്, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം തന്നെ, അതായത് ഇന്നലെ ED ഓഫീസിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അന്വേഷണത്തിൻ്റെ ഭാഗമായി CPIM തൃശൂർ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള MM വർഗീസിനെ ചോദ്യം ചെയ്തിരുന്നു. അതിനിടയിലാണ് ആദായ നികുതി വകുപ്പിൻ്റെ IT ഡിപ്പാർട്ട്മെൻറ്റ് ഇന്നലെ അദ്ദേഹത്തെ ചോദ്യം ചെയ്തത്. ആദായ നികുതി വകുപ്പിൻ്റെ IT ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പരിശോധനയിലാണ് ഇത്തരത്തിലുള്ള ഒരു അക്കൗണ്ട് ശ്രദ്ധയിൽപ്പെടുന്നത്. ഈ അക്കൗണ്ടിൻ്റെ വിവരങ്ങൾ ഈ IT റിട്ടേൺസിൽ ഫയൽ ചെയ്തിട്ടില്ല, അതിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്നതാണ് കണ്ടെത്തൽ. ഈ അക്കൗണ്ടിൽ ഏകദേശം 5 കോടി 10 ലക്ഷം രൂപയുടെ രൂപ ഈ അക്കൗണ്ടിലുണ്ട്. മാത്രമല്ല, April 2 1 കോടി രൂപ ജില്ലാ സെക്രട്ടറി ഇതിൽ നിന്നും പിൻവലിച്ചിട്ടുണ്ട് എന്നും ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. ഈ തുക ഇനി ക്ഷമിക്കണം, ഈ അക്കൗണ്ട് മരവിപ്പിച്ചിരിക്കുകയാണ്. ഈ പിൻവലിച്ചിരിക്കുന്ന തുക ഉപയോഗിക്കരുത് എന്നാണ് ആദായ നികുതി വകുപ്പിൻ്റെ നിലവിലുള്ള നിർദ്ദേശം. ഈ IT റിട്ടേൺ ഫയൽ ചെയ്തപ്പോൾ എന്തുകൊണ്ട് ഈ അക്കൗണ്ടിൻ്റെ വിശദാംശങ്ങൾ വ്യക്തമാക്കിയില്ല തുടങ്ങിയ കാര്യങ്ങളാണ് ആദായ നികുതി വകുപ്പ് പ്രധാനമായും ഇതിൽ അന്വേഷിക്കുന്നത്. ഇതിൽ CPIM പ്രത്യേകിച്ച് തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസ് വ്യക്തമാക്കുന്നത്, ഇത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ഒരു നീക്കമാണ്, ഇത്തരത്തിൽ ഈ അക്കൗണ്ട് മരവിപ്പിച്ച ഒരു നടപടി എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ ഒളിപ്പിക്കാനൊന്നുമില്ല എന്നും MM വർഗീസ് ഇതിനോടകം തന്നെ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുകയാണ്. ഇന്നലെ വൈകുന്നേരമാണ്, ഇന്നലെ രാത്രി ഏകദേശം അർദ്ധരാത്രി വരെ ഈ ബാങ്കിൽ MG റോഡിലുള്ള, അതായത് തൃശ്ശൂരിലെ MG റോഡിലുള്ള ഈ ബാങ്കിൽ ആദായ നികുതി വകുപ്പിൻ്റെ പരിശോധന നടത്തിയിരുന്നു. ഈ പരിശോധനയുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് ഇൻകം ടാക്സ് കടന്നിരിക്കുന്നത്. എന്തായാലും ഈ CPIMൻ്റെ വിവിധ ഏരിയ കമ്മിറ്റികളുടെ കീഴിലായി 25 ബാങ്ക് അക്കൗണ്ടുകളിലായി കണക്കാക്കുന്നത്.